കോഴിക്കോട് തിരുവമ്പാടിയിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ രണ്ട് സ്ത്രീകൾ മരണപ്പെട്ടു. 27 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. നാട്ടുകാരുടെയും അഗ്നിരക്ഷാസേനയുടെയും നേതൃത്വത്തിൽ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരെയും പുറത്തെത്തിച്ചു. KSRTC ബസ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ആനക്കാമ്പോയിൽ സ്വദേശി ത്രേസ്യാമ മാത്യു, മുണ്ടൂർ സ്വദേശി കമല എന്നിവരാണ് മരിച്ചത്. 27 പേർക്ക് പരിക്കേറ്റതായാണ് പ്രാഥമിക വിവരം. രണ്ടുപേരുടെ നില ഗുരുതരമാണ്. 40 പേർ ബസ്സിലുണ്ടായിരുന്നുവെന്ന് രക്ഷപ്പെട്ട യാത്രക്കാർ പറയുന്നു. ഗുരുതരമായി പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആനക്കാമ്പോയിലിൽ നിന്ന് മുക്കത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവമ്പാടി പുല്ലൂരാമ്പാറ റൂട്ടിൽ കാളിയമ്പുഴയിലേക്കാണ് ബസ് മറിഞ്ഞത്. നിയന്ത്രണം വിട്ട ബസ് പുഴയിലേക്ക് കുത്തനെ തലകീഴായി മറിയുകയായിരുന്നു. ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും വെള്ളത്തിലേക്ക് കുത്തി നിൽക്കുകയായിരുന്നു. ക്രെയിൻ ഉപയോഗിച്ചാണ് ബസ് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ബസ് നല്ല വേഗത്തിലായിരുന്നുവെന്നും പാലത്തിന്റെ കൈവരിയും തകർത്താണ് ബസ് പുഴയിലേക്ക് മറിഞ്ഞതെന്നും യാത്രക്കാർ പറയുന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് യാത്രക്കാരെ രക്ഷിച്ച് കരയ്ക്കെത്തിച്ചത്. കുടുങ്ങിപ്പോയ ചിലരെ അഗ്നിരക്ഷാസേനയെത്തി പുറത്തെത്തിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മെട്രോ 7. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.